ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്ത് നല്ലൊരു പ്ലാന്റർ ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് വോളിലാണ് ചെയ്തെടുക്കുന്നത്, അതായത് ഭിത്തിയിൽ. അപ്പോൾ ഒരുപാട് നാളായി ഞാനിത് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു വർക്കായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് നമ്മൾ പ്ലംബിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ്. നമ്മൾ മോട്ടറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത കളറിലുള്ള പൈപ്പ് ഉണ്ടല്ലോ, അതാണ് ഇത്. അപ്പോൾ ചുവരിൽ നമ്മൾ ഇതാ ഈ രീതിയിൽ രണ്ട് പൈപ്പ് എടുത്തിട്ട് ആദ്യം ഇതേപോലെ അതിനെ നമ്മൾ ആ ചുവരിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചുവരെന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സൈഡിലുള്ള ചുവരാണ്. മഴയൊക്കെ കൊണ്ട് ചുവരാകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിലൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഭിത്തിയിൽ നിന്ന് തന്നെ വടിച്ചെടുക്കേണ്ട അവസ്ഥ വരും. അതേപോലെ നമുക്ക് നമ്മുടെ വീടിന് ഫ്രണ്ട് സൈഡിൽ മതിലൊക്കെ ഉണ്ടെങ്കിൽ, നന്നായിട്ട് പെയിൻറ് ചെയ്തിട്ടില്ല മതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ആദ്യം ഒരു പൈപ്പ് വെച്ച് മുകളിലും അതേപോലെ താഴെയും സ്റ്റീലിൻ്റെ ആണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം അളവിലുള്ള വേറൊരു പൈപ്പ് എടുത്ത് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് രണ്ട് പൈപ്പ് വെക്കേണ്ടത്. അപ്പോൾ രണ്ടും ഒരേ അളവിലുള്ള പൈപ്പാണ്, രണ്ടും ഒരേ നീളത്തിലുള്ള പൈപ്പാണ്. പിന്നീട് ഞാൻ വീണ്ടും ഒരേ അളവിലുള്ള വേറെയും രണ്ട് പൈപ്പ് എടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ച് ചെറുതായിട്ട്, നീളത്തിൽ കുറച്ച് ചെറുതായിട്ടുള്ള പൈപ്പാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഇതേപോലെ നമ്മൾ ആണി അടിച്ച് ഒന്ന് ടൈറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചുവരിൽ നന്നായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ആണി വെച്ചിട്ട് ചുവരിൽ നിർത്തിയാലേ അത് നന്നായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഇനി സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ചുകൂടി വളഞ്ഞ രീതിയിലുള്ള ഒരു പൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്തിരി നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റുള്ള പൈപ്പാണ് ഇന്ന് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചുവരൊന്നും ശ്രദ്ധിക്കേണ്ട, ആകെ വൃത്തികേടായിട്ടുണ്ട്. നമ്മളെ ബാക്ക് സൈഡിലുള്ള ചുവരാണ്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഇനാമൽ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ബ്രൗൺ കളറിലുള്ള പെയിൻറ്റാണ് നമ്മൾ ഈ പൈപ്പിന് മുകളിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനും പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുന്നേയും പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചുവരിൽ വെച്ച ശേഷമാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് പഴയ ചെടിച്ചട്ടിയായിരുന്നു, ചെറിയ നമ്മുടെ നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ചെറിയ അളവിൽ സൈസിലുള്ള ചെടിച്ചട്ടിയാണ്. പഴയ ചെടിച്ചട്ടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ സെയിം പെയിൻറ്റിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൈപ്പിന് കുറച്ച് മുകളിലായിട്ട് ഒരു ആണി ഇതേപോലെ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ പോട്ടിൽ ഹോൾ ഉണ്ടാക്കിയ ശേഷം ആണിക്കകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ചുവരിൽ ഹാങ് ചെയ്യുന്ന പോലെയാണ്, ഹാങ് ചെയ്ത് നിർത്തിയാണ് ചെയ്യുന്നത്. ഈ ചുവരിൽ നമ്മളിങ്ങനെ ആണി കയറ്റി വിടുന്നതിന് ഞങ്ങളെ സ്ലാങ്ങിൽ ആണി അടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ അടുക്ക് ആണി അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഫുള്ള് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പൈപ്പിൽ ഞാൻ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നാലിലേക്ക് നമ്മൾ ചെറിയ സൈസിലുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ പോട്ട് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും സെയിം നേരത്തെ ഉപയോഗിച്ച അതേ ആണി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുവരിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പോട്ട് മിക്സൊക്കെ ഫില്ല് ചെയ്യുമ്പോഴേക്കും അത് ഇളകിപ്പോരാൻ ചാൻസ് ഉണ്ട്. ശേഷം ഞാൻ സ്പൈഡർ പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമുക്ക് 10 മണി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫേൺ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം, ടൊറേനിയം പ്ലാന്റ്സ് വെച്ചുകൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്പൈഡർ പ്ലാന്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 10 മണിയൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് മതിലിലൊക്കെ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും യൂസ്ഫുള്ളായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.